യെസ് ദ സ്റ്റോറി ടൈം. ഞാനൊരു കണ്ണൻ്റെ കഥ പറഞ്ഞുതരാം കേട്ടോ. കണ്ണൻ എന്നൊക്കെ പേരിങ്ങനെ വഴിയെ വന്നിന്, അതൊക്കെ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ഞാന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിക്കണ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ പെട്ടെന്ന് ഇങ്ങനെ കണ്ണൊക്കെ അങ്ങനെ ഇങ്ങനെ ഒക്കെ പോയി. അങ്ങനെ ഇങ്ങനെ പോയപ്പോ കണ്ണുണ്ട്, അങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള കണ്ണിട്ടാ. ഓ, ഞാനതിങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് നോക്കി 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 നിന്നു. പിന്നെ ഞാന് രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് കണ്ടിട്ട് ആളെ, ആള് എന്നെ നോക്കുന്നു, ഞാൻ ആളെ നോക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ചെറുതായിട്ടൊരു പനി വന്ന് ഒട്ടും സ്കൂളിൽ പോകാൻ പറ്റാണ്ടായി. അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്ത്. ഈ അപ്പുറത്ത് കുടുംബശ്രീക്കാരുള്ളതുകൊണ്ട് ഇന്ദ്രച്ചണി നമ്മൾ എല്ലാം പറയായിരുന്നു. നോക്കിയൊക്കെ നിന്ന് അപ്പം ബസ് ഇങ്ങനെ വന്നിട്ട്, അപ്പം ഞാൻ ബസ് വന്ന് ഫാമിലി ജേസും ഇയാൾ വേറെ ബസ്സിൽ കയറും ആ പഴിക്ക് പോയി എന്നൊക്കെ വിചാരിച്ച് വിഷമൊക്കെ ആയപ്പോൾ എനിക്ക് ബസ് വന്നപ്പോൾ. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറി നിന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ്. നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കര മോശമല്ല ഇതൊക്കെ. അപ്പം ഞാനിങ്ങനെ കയറിയപ്പോൾ ആൾ നോക്കിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ബസ്സിലിങ്ങനെ കയറിയിട്ട് നോക്കിയില്ല. അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് പിള്ളേരെ കേട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിന്നിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അറിയാണ്ട് ബാക്കി നോക്കിയപ്പോൾ ആള് എന്റെ ഹൃദയം അങ്ങ് മെൽട്ടായി പോയി. ഗായ്സ്, ഐ വാസ് ഷോക്ക്ഡ്. അങ്ങനെ ഞാൻ ആളിങ്ങനെ നോക്കിയൊക്കെ നിന്ന് ആളെന്നെ നോക്കണു, ഞാൻ ആളെ നോക്കുന്നു, ആളെന്നെ നോക്കുന്നു, ഞാൻ ആളെ നോക്കുന്നു, ഇത് തന്നെ. അതിനായിട്ട് ഞാൻ കൊടുങ്ങല്ലൂർ ബസ് ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ ബസ് ഇറങ്ങിയെന്ന്. അപ്പം ഇയാൾ ബസ് ഇറങ്ങിയിട്ടുണ്ടായില്ലേ, ഇയാൾ ബസ് ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ആ വേറെ എവിടെയല്ലേ ഇരിക്കും ഇറങ്ങണേന്ന് വെച്ച്. അതേട്ട് ഞാൻ എന്ത് ചെയ്ത്, പിന്നെ നമുക്കറിയാലോ നമ്മ ഒരു ദിവസം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പനി വന്ന് ചാവാൻ കിടന്നാലും നമ്മൾ സ്കൂളിൽ പോവും അല്ലേ. ഞാനും അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ പോയി. വൈകിട്ട് 4 മണിയായി, സ്കൂൾ വിടാനായി. ഒരു 3:45 ആയപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി, മുഖം കഴുകി, മുടി കെട്ടി, മുടിയൊക്കെ ഇങ്ങനെ ഈരുമ്പോൾ കണ്ണൻ്റെ കണ്ണാണ് ഗായ്സ് ഓർമ്മ വന്നത്. ഞാനാളെ ഡെയിലി അങ്ങനെ അടുപ്പിച്ച് കണ്ടു തുടങ്ങിയിട്ട്, അത് ഇനി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പനി പിടിച്ച്. അങ്ങനെ പനി പിടിച്ച് ഓഫ് കുടുംബശ്രീക്കാർ കഴിഞ്ഞാൽ പട്ടി പട്ടി കഴിഞ്ഞാൽ കുടുംബശ്രീക്കാർ സ്വസ്ഥതയില്ല പടച്ചു മടി പിടിച്ച് വീട്ടിലിരുന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് മൺഡേ ഞാൻ ക്ലാസ്സിൽ പോയി. അങ്ങനെ ക്ലാസ്സിൽ പോയപ്പോൾ അന്ന് തന്നെ ടീച്ചർ പിടിച്ച് സ്പെഷ്യൽ ക്ലാസ്സിനെ എത്തി വൈകിട്ട്. ഞാനിങ്ങനെ ക്ലാസ്സിലിരുന്നു, അയ്യോ വൈകിട്ടായി, വൈകിട്ടപ്പാവും, ഇങ്ങനെ സമയമൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണം, എങ്ങനെയല്ലൊന്ന് എനിക്ക് ബസ് കയറാം, ബസ് സ്റ്റോപ്പിലൊന്ന് എത്തിയാൽ മതി അങ്ങനെ കിട്ടാം. അപ്പം തന്നെ ടീച്ചർ 4 മണിയായപ്പോൾ പറഞ്ഞു ആ എന്തോട്ടാണ് ഈവനിങ് ക്ലാസ്സിൻ്റെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് ആകെ വിഷമമായിട്ടാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെഡിങ് ക്ലാസ്സിനൊക്കെ ഇരുന്ന് ഞാനൊരു 5:45 ഇപ്പം ബസ് സ്റ്റോപ്പിൽ പോയി. ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ ആളെ അവിടെ ഇരിക്കട്ടെ. എനിക്കെന്തോ 14 ആവുതിച്ചത് പോലെ ഇരുന്നിട്ടാ. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ കാണുന്നു, കണ്ണും കണ്ണും നോക്കുന്നു, ഒരു ചിരി ചിരിക്കുന്നു, ബസ് ഇറങ്ങുമ്പോൾ നോക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ലീവെടുത്ത് ഞാൻ പിന്നെ പോയി. പിന്നെ പോയി ഞാൻ എന്തുട്ടാണ് ഇന്ന് കാണും ഇന്ന് കാണുമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി. പോയപ്പോഴാ കണ്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വരുമെന്ന് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ കുറേ നേരം കാത്തിരുന്നു ഗൈസ്, കാത്തിരുന്നു കാത്തിരുന്നു, പുഴ മെലിഞ്ഞു കട്ട പൊഴിഞ്ഞു. അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് ലാസ്റ്റ് ഞാൻ വീട്ടിലെത്താൻ നേരം വൈകി. എന്നിട്ടും മണിനേക്ക് നല്ല അടിയിട്ടി. അങ്ങനെ ഞാൻ കുറേ നാളെത്തിയിട്ട് പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഡെയിലി ക്ലാസ് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിക്കും, എടി ആ ചെക്കനെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ ആളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അവളുടെ കണ്ണാണ് നല്ല ഭംഗിയാണ്, മാസ്കൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അവർ ഇട്ട പേരാണ് കണ്ണൻ. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കും, കണ്ണനെ കണ്ട കണ്ണനെ കണ്ട കണ്ണനെ കണ്ടാണ്. അതോടുകൂടി തീർന്നു ആ കണ്ണ് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. യെസ് ഗായ്സ്.